ഭഗവാന് യോസേപ് പിതാവേ, മാതാ ധന്യരാ മാ യോസേപ്. നിത്യപിതാവിന്റെ കാര്യസ്ഥനായി പാർത്തലം ഈ ധന്യൻ പാലിക്കുന്നു എന്ന് ഈരടി. വളരെ ചെറുപ്പത്തിലെ തന്നെ ഞങ്ങളുടെ അമ്മ വളരെ ഈണത്തിൽ പാടുന്നത് കേട്ടിട്ടുണ്ട്, ഹൃദയസ്പർശിയായിട്ടുണ്ട്. എൻ്റെ ഇടവക ദേവാലയവും വിശുദ്ധ യവസേപ്പിതാവിൻ്റെ നാമത്തിലായിരുന്നു. അതിനാൽ തന്നെ കുടുംബത്തിൽ യവസേപ്പിതാവിനുള്ള ഭക്തി വളരെ ശക്തമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരു പാവനമായ കർമ്മം നടന്നിരുന്നു. അതായത് മാർച്ച് 19 മുത്തിയുട്ട് എന്ന പേരിൽ വിശുദ്ധ യവസേപ്പിതാവിനെയും മാതാവിനെയും ഉണ്ണിയെയും പ്രതിനിധീകരിച്ച് 3 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതി. ആ അങ്ങനെ ഒരു നാളിലാണ് എൻ്റെ ഇച്ചാച്ചൻ മരിക്കുന്നത്. ഇച്ചാച്ചൻ്റെ മരണശേഷം അമ്മ കൂടെ കൂടെ പറയുമായിരുന്നു, സ്വർഗീയ പിതാവ് ഇച്ചാച്ചനെ അങ്ങോട്ട് വിളിച്ചിട്ട് യവസേപ്പിതാവിനെയാണ് നമ്മുടെ വീടിൻ്റെ കാര്യസ്ഥത ഏൽപ്പിച്ചിരിക്കുന്നതെന്ന്. ഞാനത് അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു. വിശുദ്ധ യവസേപ്പിതാവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യസ്ഥനാണെന്നും കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, പിതാവായ ദൈവം തൻ്റെ ഏകജാതൻ്റെയും ഏകജാതനെ മാതാവായി തിരഞ്ഞെടുത്ത കന്യകാമറിയത്തിൻ്റെയും കാര്യസ്ഥത തിരുക്കുടുംബത്തിൽ വിശുദ്ധ യവസേപ്പിതാവിനെയാണ് ഏൽപ്പിച്ചതെന്ന്. എന്തുകൊണ്ട് യവസേപ്പിതാവിനെ ഏൽപ്പിച്ചു എന്ന് കുറച്ചുകൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി, പിതാവായ ദൈവത്തോടുള്ള വിധേയത്വവും വിശ്വസ്തതയും ഹൃദയപരിശുദ്ധിയും നീതിയും കരുണയും വിശുദ്ധനിൽ വിളങ്ങിയിരുന്നത് കൊണ്ടാണ് ഈ കുടുംബത്തിൻ്റെ കാര്യസ്ഥനായി തീരുവാൻ വിശുദ്ധ യവസേപ്പിതാവിന് സാധിച്ചത്. ഇന്ന് പിതാവായ ദൈവം ഈ ഭൂമിയിലെ മക്കൾക്ക് കാര്യസ്ഥരായി എന്നെയും നമ്മെ ഓരോരുത്തരെയുമാണ് നിയമിച്ചിരിക്കുന്നത്. വിശുദ്ധ യവസേപ്പിതാവിൻ്റെ മാതൃകയനുസരിച്ച് നമുക്കും മുന്നേറാം, ഈ ഭൂമിയിലെ കാര്യസ്ഥരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.